ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ക്ലാസ് റൂം. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന് പറയുന്നത് എല്ലാ വെഹിക്കിൾസിലും കാണുന്നതാണ് അല്ലേ. എന്തിനാ ഈ ബോക്സ്? ഫോർ ഓവർകം ദ ക്രിറ്റിക്കൽ കണ്ടീഷൻ ഡ്യൂരിങ് ആക്സിഡൻറ്റ്. സപ്പോസ് നമുക്കൊരു ക്രിറ്റിക്കലായ ഒരു അപകടം സംഭവിച്ചു, അപ്പോൾ അത് ഒരു എക്സ്പേർട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നത് വരെ അതിനെ ഓവർകം ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് എയ്ഡ്. ഏതെല്ലാം സിറ്റുവേഷനിൽ ഫസ്റ്റ് എയ്ഡ് യൂസ് ചെയ്യണം? സിങ്കിങ് അങ്ങനെ പറഞ്ഞെങ്കിൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയിൽ, സഫക്കേഷന്, ശ്വാസ തടസ്സം, ബോൺ ഫ്രാക്ചർ, ദെൻ ഇലക്ട്രിക് ഷോക്ക്, റോഡ് ആക്സിഡൻറ്റ്, ബേൺസ്, പൊള്ളൽ, സ്നേക്ക് ബിറ്റിങ്, പാമ്പ് കടിയേക്കൽ, സിറ്റുവേഷനെല്ലാം ഒരു എക്സ്പേർട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വൈകിയാൽ അത് ജീവന് അപകടം ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് പ്രൊസീജിയർ നമ്മൾ തന്നെ ചെയ്യാറുണ്ട്. അതാണ് ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയർ. ടൈപ്സ് ഓഫ് ഫസ്റ്റ് എയ്ഡ്: ഫസ്റ്റ് വണ്ണ്, ഇലക്ട്രിക് ഷോക്ക് എല്ലാം അടിച്ചെങ്കിൽ ഗീവ് ആർട്ടിഫിഷ്യൽ റെസ്പിരേഷന്. പിന്നെ ഉള്ളത് ബോൺ ഫ്രാക്ചർ എല്ലാം ഉണ്ടെങ്കിൽ ആം സപ്പോർട്ട് ബൈ സ്ലിങ്ക്, ദെൻ റിമൂവിങ് ഒബ്ജക്റ്റ് ബൈ സ്റ്റക്ക് ഇൻ ട്രക്കിയ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ: സപ്പോസ് റോഡ് ആക്സിഡൻ്റ് എല്ലാം സംഭവിച്ചെങ്കിൽ കുറേ ബ്ലഡ് നഷ്ടപ്പെടും അല്ലേ. ഈ സിറ്റുവേഷനിൽ നമുക്ക് കുറേ ബ്ലഡ് ആവശ്യം വരും ബോഡിയിൽ. അപ്പോൾ വേറൊരാളുടെ ബ്ലഡ് നമ്മളെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഈ ബ്ലഡ് ട്രാൻസ്ഫർ ആക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പിംഗ് നോക്കണം. ഫസ്റ്റ് ബ്ലഡിൽ ഏതെല്ലാം കോമ്പൗണ്ട്? റെഡ് ബ്ലഡ് സെല്ല്, പ്ലാസ്മ അല്ലേ. ഈ റെഡ് ബ്ലഡ് സെല്ലിൽ ആൻറ്റിജൻ ഉണ്ട്. ഏതെല്ലാം ആൻറ്റിജൻ? ആൻറ്റിജൻ എ ആൻഡ് ബി. ഇതാണ് ഒരു ബ്ലഡ് ഗ്രൂപ്പിങ്ങിൻ്റെ ബേസിക്സ്. ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് എ പേഴ്സൺ നെയ്മഡ് അക്കോർഡിംഗ് ടു ദിസ് ആൻറ്റിജൻ. അങ്ങനെ പറഞ്ഞാൽ ആൻറ്റിജൻ എ ഉണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ആയിരിക്കും. ഇനിയുള്ളത് ബ്ലഡ് പ്ലാസ്മ, അതിലുള്ളത് ആൻറ്റിബോഡീസ്. ദീസ് ആർ സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ഇൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഫസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് ഏതെല്ലാം നോക്കാം. ഗ്രൂപ്പ് എ, ബി, എ ബി ആൻഡ് ഒ. ഗ്രൂപ്പ് എ എങ്കിൽ ആൻറ്റിജൻ എ ആയിരിക്കും. അപ്പോൾ ആൻറ്റിബോഡി എക്ക് എതിരെയുള്ള ആൻറ്റിജൻ ബി. ഗ്രൂപ്പ് ബി എങ്കിലാ? ആൻറ്റിജന് ബി ആയിരിക്കും, ആൻറ്റിബോഡി എ ആയിരിക്കും. എ ബിൻ്റെ കേസിൽ ആൻറ്റിജന് എ ആൻഡ് ബി ആയിരിക്കും, പക്ഷേ ആൻറ്റിബോഡീസ് ഉണ്ടാവില്ല. ഗ്രൂപ്പ് ഒൻ്റെ കേസിൽ ആൻറ്റിജൻ ഉണ്ടാവില്ല, ആൻറ്റിബോഡീസ് ആൻറ്റി എ ആൻഡ് ആൻറ്റി ബി. ആർ എച്ച് ഫാക്ടർ, ഇപ്പോൾ രണ്ട് ആൻറ്റിജൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ എ ആൻഡ് ബി. ഇത് കൂടാണ്ട് വേറൊരു ആൻറ്റിജൻ ഉണ്ട്, അതാണ് ആൻറ്റിജൻ ഡി ഓർ ആർ എച്ച് ഫാക്ടർ. ആർ എച്ച് ഫാക്ടർ സെർട്ടിൻ പേഴ്സണിൽ മാത്രം കാണപ്പെടുന്നു. അത് എവിടെയാണ്? സെൽ മെംബ്രെയിൻ ഓഫ് റെഡ് ബ്ലഡ് സെൽ. റെഡ് ഗ്രൂപ്പ് ഇൻ വിച്ച് ആർ എച്ച് ഫാക്ടർ ആർ പ്രസൻറ്റ്, ഇറ്റ് ഈസ് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്. ആൻഡ് ദോസ് വിത്തൗട്ട് ആർ എച്ച് ഫാക്ടർ, ഇറ്റ് ഈസ് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്. അപ്പോൾ ഇന്ന് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് പഠിച്ച്. ഏതെല്ലാം? എ ബി, എ ബി ഒ. ഹോപ്പ് ഓൾ ആർ ക്ലിയർ. കീപ് സ്റ്റഡിങ്. ഹാവ് എ നൈസ് ഡേ.